Hi everyone, I am Dr. Zarina, Back to Balance Holistic and Wellness Research Center Director. Now, we will talk about the subject. You are going to talk about the subject, but you are going to talk about the subject. Acupuncture is the subject. We are going to talk about the subject. What is acupuncture? No, acupuncture is the subject. Acu means points. Puncture means pancharya, means needle ida ennaana adinte artham varunathu ini ee oru chikitsa reethi ennu parayumbom oru 8000 years olam adhaayathu 8000 varshangalkku munpulla oru chikitsa reethiyaanu adu innum nammude ee oru vaidya shastrathil nilanukkunnundu adinartham adinathra maatram presentable ennaanu ini ee 8000 varsham munpulla chinil ninnu vanna acupuncture ennullathu tcm adhaayathu traditional chinese medicine ennaanu nammal idine paraya. നമ്മുടെ ശരീരത്തിന്റെ പല അക്യുപഞ്ചർ മർമ്മ പോയിന്റ്സ് അതായത് അക്യുപഞ്ചർ പോയിന്റ്സ് അല്ലെങ്കിൽ അക്യുപ്രഷർ പോയിന്റ്സുകളിൽ നമ്മൾ ഒരു തല മുടി നാരിന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു 20 to half an hour നമ്മൾ ഇരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുള്ളൂ. ആ തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയാ അക്യുപഞ്ചർ എന്ന് പറയാം. പിന്നെ ഈ അക്യുപഞ്ചർ തികച്ചും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ്. കാരണം ഈ അക്യുപഞ്ചർ വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുമ്പേ അറിയാം ഒരു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫേഷ്യ എന്നുള്ള ഒരു അവയവം എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഇൻറ്റേർണൽ ഓർഗൻസിനെയും ഓരോ ടിഷ്യൂസിനെയും ഓരോ സെൽസിനെയും കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ ഫേഷ്യ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുക അല്ലേ. ഈ ഫേഷ്യയിലാണ് നമ്മൾ എന്ത് ചെയ്യുക നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനി ഈ ഒരു ഇത് വേദന എന്നുള്ള അല്ലെങ്കിൽ പെയിൻ കില്ലർ എന്നുള്ള രീതിയിൽ മാത്രമല്ല അക്യുപഞ്ചർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ഫങ്ഷണൽ ഡിസീസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്യുപഞ്ചർ വളരെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ അക്യുപഞ്ചറിൽ നമ്മളൊരു സാധാരണ ഒരു പെയിൻ കില്ലറായിട്ട് വർക്ക് ചെയ്യുമ്പം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ് അല്ലേ. ബോഡിക്ക് ബോഡീനെ തന്നെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ഹീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് തന്നെയാണ്. കാരണം ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ അതുപോലെ ഫുഡിൻ്റെ ഫുഡ് ഹാബിറ്റ്, ജങ്ക് ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, പിന്നെ മാത്രമല്ല നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു 90% ഓഫ് ഡിസീസസ് ഈസ് കമ്മിങ് ഫ്രം ഇമോഷണൽ ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ നമ്മുടെ മാനസിക തലം കൂടിയിരിക്കും. കാരണം ഇമോഷണൽ ബ്ലോക്കേജ് വരിക, നമുക്ക് ടെൻഷൻസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോഡി ഇംബാലൻസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ഒരു ഡിസീസ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അക്യുപഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസീസിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അക്യുപഞ്ചറിൽ പറയുന്നത്, കാരണം നമുക്കറിയാം ഓരോ സിസ്റ്റം ഓഫ് മെഡിസിനും ഡിസീസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ്. അതേപോലെ അക്യുപഞ്ചറിലും നമ്മുടെ ആയുർവേദ പോലെ തന്നെ പഞ്ചഭൂത സിദ്ധാന്തം അതായത് ഫൈവ് എലമെൻറ്റ്സ് തിയറി വെച്ചിട്ടാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് ഈ ഫൈവ് എലമെൻറ്റ്സ് തിയറിയിൽ അതായത് വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ എന്നതിൻ്റെ ആ ഒരു എലമെൻറ്റ്സിൽ വരുന്ന വ്യതിയാനം അതാണ് നമ്മൾ പൾസ് ഡയഗ്നോസിസിലൂടെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ മെറിഡിയൻസിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് വരുമ്പോഴാണ് അക്യുപഞ്ചർ തത്വം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒരു ഡിസോർഡർ ആവുക അല്ലെങ്കിൽ ഒരു ഡിസീസ് ആവുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പെയിൻ കില്ലർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ ആ സെയിം വേയിൽ തന്നെയാണ് നമ്മളൊരു അക്യുപഞ്ചർ അനസ്തേഷ്യ പോയിൻറ്സ് ഉണ്ട് അല്ലെങ്കിൽ പെയിൻ കില്ലർ പോയിൻറ്സ് ഉണ്ട്, ഈ പോയിൻറ്സിൽ നീഡിൽ ഇൻസേർട്ട് ചെയ്യണ വഴി ശരീരത്തിൽ എത്തേണ്ട രീതിയിൽ എത്തേണ്ട സ്ഥലത്തോട് സർക്കുലേഷൻ എത്തുക, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് ഹൈപ്പത്തലാമസിൽ തന്നിട്ട് വേദന എന്നുള്ള മെസ്സേജിനെ അവിടെ ബ്രേക്ക് ചെയ്യുക ചെയ്യുക. അതായത് ശരീരത്തിൽ സ്വമേധയാ ഉള്ള വേദന സംഹാരികളായിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്, ചിലപ്പോൾ എൻഡോർഫിൻ പോലെയുള്ള നമ്മുടെ എൻസൈംസ്. ഈ എൻഡോർഫിനെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ടോണിഫൈ ചെയ്യാനായിട്ട് ഈ അക്യുപഞ്ചർ നീഡിലിന് സാധിക്കും. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അക്യുപഞ്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്യുപഞ്ചറിനെ കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളത് അതിൻ്റേതായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ടുകളും ഈ ഒരു അക്യുപഞ്ചർ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തനതായിട്ടുള്ള TCM തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ളത്. ബോഡിയിൽ തന്നെ പല ഭാഗങ്ങളിലും സൂചികൾ കുത്തിയിട്ടുള്ളതാണ്. അതായത് ചിലപ്പം 5-ൽ കൂടുതൽ നീഡിൽസ്, 10-ൽ കൂടുതൽ നീഡിൽസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ തന്നെ പല കാറ്റഗറിയിലും നമുക്ക് എന്ത് അക്യുപഞ്ചർ ഉണ്ട്. അക്യുപഞ്ചറിന് പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഉണ്ട്. കാരണം ഗൈനിക് ഉണ്ട്, ഓർത്തോ ഉണ്ട്, കാർഡിയാക് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതിലുണ്ട്. അതേപോലെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ഇതിലെടുത്ത് പറയുന്നത് എന്ന് പറയുന്നത്, നമുക്ക് സാറിന് ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രോബ്ലത്തിന് നമുക്ക് സ്കാൾപ്പ് അക്യുപഞ്ചർ എന്നുള്ളൊരു സിസ്റ്റമുണ്ട്. സ്കാൾപ്പ് അക്യുപഞ്ചർ മീൻസ് നമ്മുടെ തലയിലാണ് അതിൻ്റെ നീഡിൽസൊക്കെ വരിക. അപ്പോൾ നമുക്ക് ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ എപ്പിലെപ്സി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ വരുന്ന
സെറിബ്രൽ പാലസി, സിപി, പാർക്കിൻസൺസ്, അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും, മൈഗ്രെയിൻ, അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും അക്യുപഞ്ചറിൻ്റെ, സ്കാൾപ്പ് അക്യുപഞ്ചർ എന്നുള്ളൊരു സിസ്റ്റം ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസിന് വരുന്നതെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിക്കും ഇതുപോലെ മുമ്പ് നമുക്കത് ഓരോ പഠനത്തിലും അതേപോലെ അമേരിക്ക യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. ഇൻഫെർട്ടിലിറ്റിയിൽ IVF അല്ലെങ്കിൽ IUF ചെയ്യുമ്പം സാധാരണഗതിയിൽ വിത്ത് അക്യുപഞ്ചറും വിത്തൗട്ട് അക്യുപഞ്ചറിലും വരുന്ന റിസൾട്ടിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് അവർ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിക്കും ഭയങ്കര എഫക്റ്റീവാണ് ഈ അക്യുപഞ്ചർ എന്നുള്ളൊരു സിസ്റ്റം. അത് ചെയ്യേണ്ട രീതിയിൽ എക്സ്പേർട്ടായിട്ടുള്ള അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് തനതായിട്ടുള്ള TCM ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അല്ലാത്തവർക്കും കിട്ടുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും TCMൽ കുറേ കൂടി ഫാസ്റ്റ് റിലീഫ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അക്യുപഞ്ചറിൽ ഹോർമോൺ ഇംബാലൻസിങ്, ഫോർ എക്സാമ്പിൾ തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിക് പോലെയുള്ള ഇഷ്യൂസ്, അതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഈ അക്യുപഞ്ചർ എന്നുള്ളൊരു സിസ്റ്റം വളരെ എഫക്റ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്കെ ഉള്ള പ്രോബ്ലത്തിന് നമുക്ക് ഒരു ഫിസിയോതെറാപ്പി പോലെയുള്ള അതേ സിസ്റ്റം പോലെ തന്നെ നമുക്ക് അക്യുപഞ്ചറും ഇന്ന് എന്ത് ചെയ്ത് വരുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നുണ്ട്, കാരണം സ്പോർട്സ് ഇഞ്ചുറീസ് കാര്യത്തിനൊക്കെ. അപ്പോൾ അക്യുപഞ്ചർ എന്നുള്ളൊരു സിസ്റ്റത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഒരുപാട് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസാണ്. പൊതുവെ ആൾക്കാർ ചോദിക്കും ഇത് ഭയങ്കര പെയിൻഫുള്ളാണോ എന്നുള്ളത്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുറത്തൊക്കെ അവിടെയൊക്കെ സൂചികൾ കുത്തിവെക്കാല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണുമ്പം നമുക്കൊരു ഒരു ഭയം തോന്നും. പക്ഷേ എന്നിരുന്നാലും നമുക്കിതൊരു പേടിക്കേണ്ട ഒരു എന്താ പറയുക, അത്രമാത്രം പെയിൻഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സിങ് അല്ല, പ്രൊസീജിയറല്ല. കാരണം മുടി നാരിൻ്റെ അത്ര തിക്നെസ് നമ്മുടെ ഈ ഒരു നീഡിലിനുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒന്നും പെയിൻഫുൾ അല്ല നമ്മുടെ ഈ ഒരു അക്യുപഞ്ചർ നീഡിൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓറിക്കുലർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അക്യുപഞ്ചറിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഓറിക്കുലർ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഓറിക്കുലർ തെറാപ്പിയിൽ നമുക്ക് ചെവിയിലാണ് എന്ത് വരുന്നത്, നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും കറസ്പോണ്ടിങ് പാർട്സ്. വട്ട് ഈസ് മീൻ ബൈ കറസ്പോണ്ടിങ് പാർട്സ് എന്ന് പറയുമ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയും എക്സ്റ്റേണൽ പാർട്സ് മീൻസ് പ്രൊട്രൂഡിങ് പാർട്സിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് അതിന് പകരമായിട്ട് വരുന്ന ഓരോ പോയിൻറ്റ്സുകൾ നമ്മുടെ ചെവിയിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓറിക്കുലർ തെറാപ്പി എന്ന് പറയുക. ഈ ഓറിക്കുലർ തെറാപ്പിയിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഫസ്റ്റ് വൺ ഈസ് ഒബേസിറ്റി. അതായത് ഒബേസിറ്റി നമുക്കറിയാം അമിതവണ്ണം. ഈ അമിതവണ്ണത്തിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുക. അപ്പോൾ അക്യുപഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അക്യുപഞ്ചറിൽ നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ഡിസീസിനെയല്ല, പക്ഷേ നേരെ മറിച്ച് അതിൻ്റെ റൂട്ട് കോസിനെയാണ്. അതായത് മൂലകാരണം കണ്ടെത്തി ആ കാരണത്തെ ചികിത്സിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താവും, അത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താവും, അത് ക്യൂർ ചെയ്ത് പോവും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഒബേസിറ്റി. ഒബേസിറ്റി പല രീതിയിലും വരാം. ചിലർക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഒബേസിറ്റി വരാം, ചിലർക്ക് അപ്പെറ്റൈറ്റ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വരാം, അങ്ങനെ പല രീതിയിലും വണ്ണം കൂടുതലുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് PCOD മൂലം പോളിസിസ്റ്റിക് ഒവേറിയം ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയം സിൻഡ്രം ഉള്ള ആൾക്കാർക്ക് വണ്ണം ഒബേസിറ്റി ഉണ്ടാവാം. പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, ജെൻസിനാണെങ്കിലും എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ജങ്ക് ഫുഡിൻ്റെ അധിക ഉപയോഗം, പിന്നെ അധിക സമയം എക്സസൈസ് ഇല്ലായ്മ, അപ്പോൾ എന്താണോ അതിൻ്റെ റീസണെ കണ്ടെത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഒബേസിറ്റി. സെക്കൻഡ് തിങ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത് ഡിഅഡിക്ഷൻ. ഡിഅഡിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ആൽക്കഹോളിക് ആയിട്ടായാലും സ്മോക്കിംഗ് ആയിട്ടായാലും നമുക്ക് എന്തിനൊക്കെ അഡിക്ഷൻ ഉണ്ടോ അതിനൊക്കെ നമുക്ക് ഡിഅഡിക്ഷൻ പോയിൻറ്സ് ഒരു പ്രോട്ടോക്കോൾ രീതിയിൽ തന്നെ നമുക്ക് ഓറിക്കുലർ തെറാപ്പിയിലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ മൾട്ടിനീഡ്ലിംഗ് അക്യുപഞ്ചറിലും ഉണ്ട്. പക്ഷേ കൂടുതലും എഫക്റ്റീവ്, എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയത് ഓറിക്കുലർ തെറാപ്പിയിൽ തന്നെയാണ് ഡിഅഡിക്ഷൻ പോയിൻറ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറയുന്നത്, മെഡിക്കൽ സയൻസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അക്യുപഞ്ചറിൻ്റെ ഓരോ ടിപ്സുകളും ഓരോ പോയിൻറ്സ് വൈസും എന്തൊക്കെ ഡിസീസസിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ വരും എപ്പിസോഡുകളിൽ നമുക്കുണ്ടാവും. അതുവരെ ഹാവ് എ സ്മൈൽ ഡേ. താങ്ക് യു സോ മച്ച്.